ത്രിയേകാ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രത്യേകിച്ച് വലിയ പ്രതിസന്ധിയിലൂടെയും വലിയ വേദനകളിലും വലിയ ഭയത്തിൻ്റെ അനുഭവത്തിലും മാനവരാശി കടന്നു പോകുകയാണ്. നമുക്കറിയാം, ഒരു കുഞ്ഞു വൈറസ് ലോകത്തെ മുഴുവൻ കീഴടക്കിയിരിക്കുക. നാളെ നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഇത് എങ്ങനെ വേട്ടയാടുമെന്നുള്ള വലിയ ആശങ്കയിലും ഉത്കണ്ഠയിലും ഇന്നിൻ്റെ സമൂഹം മുൻപോട്ട് പോകുകയാണ്. പ്രതിസന്ധികളെയും പ്രയാസങ്ങളുടെയും അനുഭവത്തിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് പ്രതിസന്ധികളെയും വേദനകളെയും അതിജീവിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഈ ദിവസങ്ങൾ നമ്മെ സംബന്ധിച്ച് പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളായിട്ട് പരിശുദ്ധ സഭ ആചരിക്കുകയാണ്. ആരുടെ ഓർമ്മ പെരുന്നാൾ, അല്ലെങ്കിൽ ആരെ നാം അനുസ്മരിക്കുന്നുവോ, ആ പരിശുദ്ധനെപ്പോലെ അല്ലെങ്കിൽ ശുദ്ധിമതിയെപ്പോലെ നമ്മുടെ ജീവിതത്തിൽ ആയി മാറുവാനും നമുക്ക് സാധ്യമാകണം. പരിശുദ്ധ മാതാവിനെ സംബന്ധിച്ച് ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും തലത്തിൽ ഏറ്റവും അഗ്രഗണ്യമായ സ്ഥാനമാണ് പരിശുദ്ധ ദൈവമാതാവിന് ഉള്ളത്. പ്രത്യേകിച്ച് യേശു തമ്പുരാനെ ഉദരത്തിൽ വഹിച്ചതുമൂലം ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുവാൻ ഭാഗ്യം ലഭിച്ച ശ്രേഷ്ഠ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് പരിശുദ്ധ മാതാവ് എന്നതിൽ യാതൊരു സംശയമില്ല. വലിയ ഭാഗ്യകരമായ അവസ്ഥയിലൂടെയാണ് പരിശുദ്ധ മാതാവ് കടന്നുപോയത്. അതുകൊണ്ടാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1 48 വാക്യത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്, ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും എന്നുള്ളത്. വലിയ ഭാഗ്യകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ ശ്രേഷ്ഠ വ്യക്തിത്വമാണ് പരിശുദ്ധ മാതാവ് എന്നുള്ളത് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ പരിശുദ്ധ മാതാവിനെ നാം അനുസ്മരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ മാതാവിനെ പോലെ ഈ വലിയ ഭാഗ്യകരമായ അവസ്ഥയിലൂടെ മുൻപോട്ട് പോകുവാൻ സാധ്യമാകണം. എന്താണ് ഭാഗ്യമെന്ന് ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്കൊരു ചോദ്യം കടന്നു വരുമ്പോൾ, ഈ ലോകത്തിൻ്റെ അനുഭവത്തിൽ ഭാഗ്യത്തിന് പല നിർവചനങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട്. ഒത്തിരി പണമുള്ള മനുഷ്യരെ നമ്മൾ ഭാഗ്യവാന്മാരെന്ന് പറയാറുണ്ട്. നല്ല ആരോഗ്യമുള്ള നല്ല പദവിയുള്ള മനുഷ്യരെ നമ്മൾ ഭാഗ്യവാന്മാരെന്ന് പറയാറുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ നല്ല നിലയിൽ എത്തിച്ചേർന്നവരെ ഭാഗ്യവാന്മാരെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഇതൊന്നുമല്ല ഭാഗ്യത്തിൻ്റെ ഭാഗ്യാവസ്ഥയുടെ നിർവചനം അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യേശു തമ്പുരാൻ തൻ്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, നീതി നിമിത്തമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങനെ ഒത്തിരി നിർവചനങ്ങൾ ഭാഗ്യകരമായ അവസ്ഥയെക്കുറിച്ച് യേശു തമ്പുരാൻ കൊടുക്കുകയാണ്. ഞാനും നിങ്ങളും ലോകത്തിന് നൽകുന്ന, ലോകത്തിൽ നമ്മൾ കാണുന്ന ഭാഗ്യത്തിൻ്റെ അടിസ്ഥാനം ആ നിർവചനമല്ല ക്രൈസ്തവ തലത്തിൽ ഉള്ളത് എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അല്ലേ. ലോകപ്രകാരം പണമുള്ള മനുഷ്യർ ഭാഗ്യവാന്മാരാണെങ്കിൽ, ധാരാളം പണം നമ്മുടെ കൈവശമുണ്ടായിട്ടും നല്ല ഭവനം പണിതിട്ടും സ്വസ്ഥതയോടെ അതിലൊന്ന് ഉറങ്ങുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഭാഗ്യകരമായ അവസ്ഥയ്ക്ക് എന്ത് അടിസ്ഥാനമാണുള്ളത്? ഒരുപക്ഷെ ധാരാളം പണം നമ്മുടെ കൈവശമുണ്ടായിട്ടും കഴിക്കുവാൻ ഒത്തിരി സാധനങ്ങളുണ്ടായിട്ടും സമാധാനത്തോടെ ഭക്ഷിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നില്ലെങ്കിൽ എന്താണ് ഭാഗ്യകരമായ അവസ്ഥ എന്നുള്ളത്? എന്നാൽ പരിശുദ്ധ മാതാവിനെ സംബന്ധിച്ച് പറയുകയാണ്, പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലൂടെയൊക്കെ പരിശുദ്ധ മാതാവ് കടന്നുപോയി. മാതാവ് പറയുകയാണ്, സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പരിശുദ്ധ മാതാവിനെ പോലെ ഭാഗ്യകരമായ ഒരു അനുഭവത്തിലേക്ക് ഉയരുവാൻ ഈ പെരുന്നാൾ അല്ലെങ്കിൽ മാതാവിനെ അനുസ്മരിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിന് സാധ്യമാകണം. എങ്ങനെയാണ് മാതാവ് ഭാഗ്യകരമായ അനുഭവത്തിലേക്ക് ഉയർത്തപ്പെട്ടത് എന്ന് ചോദിച്ചാൽ, രണ്ട് കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്, മാതാവിനെ സംബന്ധിച്ച് ദൈവത്തെ ഉദരത്തിൽ വഹിക്കുവാൻ, ദൈവവുമായി ചേർന്ന് നിൽക്കുവാൻ പരിശുദ്ധ മാതാവിന് ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഈ ഭാഗ്യകരമായ ശ്രേഷ്ഠതരമായ അനുഭവങ്ങളിലേക്ക് ഉയരുവാൻ നമുക്ക് സാധ്യമാകാതെ പോകുന്നുവെങ്കിൽ, ദൈവത്തെ ഉള്ളിൽ വഹിക്കുവാനും അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും നമുക്ക് സാധ്യമാകാത്തത് കൊണ്ടാണ് എന്നുള്ളത് തിരിച്ചറിയുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് സാധ്യമാകണം. മാതാവിനെ സംബന്ധിച്ച് നമുക്കറിയാം, യേശു തമ്പുരാനെ ഉള്ളിൽ വഹിച്ചുകൊണ്ടാണ് മാതാവിൻ്റെ ജീവിതം പൂർണ്ണമാകുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, അനേക സ്ത്രീകൾ യേശു തമ്പുരാനെ ഉള്ളിൽ വഹിക്കുവാൻ പ്രാർത്ഥനയോടുകൂടി ഉപവാസത്തോടുകൂടി ആയിരിക്കുകയാണ്. പക്ഷേ പരിശുദ്ധ മറിയത്തിനാണ് ഈ വലിയ നിയോഗം ലഭിക്കുന്നത്. യേശു തമ്പുരാനെ ഉള്ളിൽ വഹിക്കുവാൻ പരിശുദ്ധ മറിയം തയ്യാറാകുമ്പോൾ ഒത്തിരി പ്രതിസന്ധികളും വേദനകളുമൊക്കെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. വിവാഹ നിശ്ചയം കഴിഞ്ഞ്, വിവാഹം കഴിയുന്നതിന് മുമ്പ് ഒരു സ്ത്രീയായിരുന്നു പരിശുദ്ധ കന്യക മറിയം. അങ്ങനെ സമൂഹത്തിൻ്റെ നിന്ദകളും പരിഹാസങ്ങളുമൊക്കെ ഏറ്റെടുക്കേണ്ടി വരുമ്പോഴും അതിനെയൊക്കെ വിസ്മരിച്ചുകൊണ്ട്, അതിനെയൊക്കെ ദൈവത്തോട് ചേർന്ന് നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധ മാതാവ് യേശു തമ്പുരാനെ ഉള്ളിൽ വഹിച്ചു എന്നുള്ളത് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കും.
പഠിപ്പിക്കുകയാണ്. മാതാവിൻ്റെ യാത്രകളും അങ്ങനെയാണ്. ലൂക്കോസിൻ്റെ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പരിശുദ്ധ മറിയം തൻ്റെ ചാർച്ചക്കാരെയായ എലിശബത്തിനെ സന്ദർശിക്കുവാൻ പോകുമ്പോൾ യേശു തമ്പുരാനെ ഉള്ളിൽ വഹിച്ചുകൊണ്ടാണ് മാതാവ് എലിശബത്തിനെ സന്ദർശിക്കുവാൻ ശുശ്രൂഷിക്കുവാൻ കടന്നു പോകുന്നത്. അവിടെയാണ് മാതാവിൻ്റെ ജീവിതം ശ്രേഷ്ഠകരമാകുന്നത്, അല്ലെങ്കിൽ ഭാഗ്യകരമായ ഭാഗ്യാവസ്ഥയിലേക്ക് കൂടുതൽ ഉയർത്തപ്പെടുന്നത്, ക്രിസ്തുവിനോട് കൂടിയുള്ള യാത്ര എന്നുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിനെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ യാത്ര ചെയ്യുന്നുവെങ്കിൽ ഈ ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാം എന്നതിൽ യാതൊരു സംശയമില്ല. അവിടെ ഒരു കാര്യം നാം ഓർക്കണം, ക്രിസ്തുവിനെ ഉള്ളിൽ വഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ നാം നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വരും, ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം ആർജിച്ചെടുക്കേണ്ടതായിട്ട് വരും. അല്ലേ, കുഞ്ഞുങ്ങളെ ഉദരത്തിൽ വഹിക്കുന്ന അമ്മമാർക്കറിയാം, ആ കുഞ്ഞിൻ്റെ നന്മയ്ക്ക് വേണ്ടി, കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അമ്മയ്ക്ക് ഇഷ്ടകരമായ പല കാര്യങ്ങളും ഒരുപക്ഷെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ചില ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉപേക്ഷിക്കുവാൻ, ഈ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ചിലതൊക്കെ ഉപേക്ഷിക്കുവാൻ വൈദ്യശാസ്ത്രം പറയുമ്പോൾ അമ്മമാരത് സന്തോഷത്തോടെ ഏറ്റെടുക്കാറുണ്ട്. എങ്കിൽ മാത്രമേ ആ കുഞ്ഞിനെ പ്രസവിക്കുവാനും ലാളിക്കുവാനുമൊക്കെ സാധ്യമാകുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ വലിയ ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് മാതാവ് മുന്നേറുമ്പോൾ ക്രിസ്തുവിനെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് ഈ മാതാവ് യാത്ര ചെയ്തു. നമ്മുടെ ജീവിതത്തിലും പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ചിലതൊക്കെ നമ്മൾ ഇന്നിൻ്റെ ജീവിതത്തിൽ ചിലതൊക്കെ നമ്മൾ ഉപേക്ഷിക്കേണ്ടത് വരും, ചിലതൊക്കെ നമ്മൾ ആർജിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയെങ്കിൽ അങ്ങനെ ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് ഒരു യാത്ര ചെയ്യുമ്പോൾ ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. രണ്ടാമത്, മാതാവിൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം, ഈ ഭാഗ്യകരമായ അനുഭവത്തിലേക്ക് മാതാവ് മാറ്റപ്പെടുന്നത്, ദൈവത്തിൻ്റെ വാക്കുകൾക്ക് പരിപൂർണമായി തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു, വില കൊടുത്തു എന്നുള്ളതാണ്. ആ വലിയ നിയോഗം ഏറ്റെടുക്കുവാൻ ഉള്ള നിയോഗം ലഭിക്കുമ്പോൾ മാതാവ് പറയുന്നത്, ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ നിയോഗങ്ങൾ നമുക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വരുമ്പോൾ എന്താണ് അതിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കുന്ന ലാഭം അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. അത് സാമൂഹിക തലത്തിലാണെങ്കിലും സഭാതലത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ചില നിയോഗങ്ങൾ ഏറ്റെടുക്കുമ്പോൾ എന്താണ് എനിക്കതിൽ നിന്ന് ലഭിക്കുന്നത് എന്നുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിനെ ഭരിക്കുന്നത്. പക്ഷേ പരിശുദ്ധ മാതാവിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള ചിന്തകളിലേക്ക് മാതാവ് കടന്നുപോയില്ല. ക്രിസ്തുവിനെ ഉള്ളിൽ വഹിക്കുവാനുള്ള നിയോഗം ലഭിക്കുമ്പോൾ, ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുകയാണ്. ഞാൻ ആദ്യം ആമുഖത്തിൽ സൂചിപ്പിച്ചു, വിവാഹം നിശ്ചയം കഴിഞ്ഞ് വിവാഹത്തിന് കൂടി വരുന്നതിന് മുമ്പുള്ള ഒരു അനുഭവം, കുടുംബജീവിതത്തെക്കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഈ മാതാവിനുണ്ട്. പക്ഷേ ഈ നിയോഗം ഏറ്റെടുക്കുമ്പോൾ ഇതൊക്കെ നഷ്ടമാകുമെന്നൊന്നും മാതാവ് ചിന്തിച്ചില്ല. ഇതിനേക്കാൾ നല്ലതാണ് മറ്റേത് എന്നുള്ളത് മാതാവ് ചിന്തിച്ചില്ല. ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് വില കൊടുത്തുകൊണ്ട് പരിപൂർണമായി തൻ്റെ ജീവിതത്തെ സമർപ്പിച്ച് നമ്മുടെ ജീവിതത്തിൽ മാതാവ് നൽകുന്ന ഒരു സന്ദേശം ഇതാണ്, ദൈവത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ പരിപൂർണമായും അനുസരിക്കുക, അത് വലിയ ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് നമ്മെ എത്തിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ജലപ്രളയത്തിൽ ഭൂമിയെ മുഴുവൻ നശിപ്പിക്കുവാൻ ദൈവം തമ്പുരാൻ തീരുമാനിക്കുമ്പോൾ നോഹ എന്ന് പറയുന്ന മനുഷ്യന് മാത്രം അവിടെ ഒരു നിയോഗം ലഭിക്കുകയാണ്. എന്താണ് അതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് അവിടെ പറയുന്നത് നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്നുള്ളത്? എന്താണ് അതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ അവിടെ പറയുകയാണ്, ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്തു, നോഹ അങ്ങനെ ചെയ്തു എന്നുള്ളത്. ദൈവത്തിൻ്റെ വാക്കുകൾ അത് അണുവിട വിധിചലിക്കാതെ അതിനെ പൂർണ്ണമായും അനുസരിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ നന്മകൾ നമുക്ക് ലഭിക്കുമെന്നുള്ളത് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു സമർപ്പിതമായ അനുഭവം, ഞാൻ ദൈവത്തിൻ്റെ ദാസനാണ്, ദാസിയാണ്. മാതാവ് പറയുന്നു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, ഞാൻ നിൻ്റെ ദാസിയാണ്, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ് എന്നുള്ള ചിന്ത വരുമ്പോൾ, ദൈവ നിയോഗത്തിന് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുമ്പോൾ, ദൈവഹിതത്തിന് നമ്മുടെ ജീവിതത്തെ കീഴ്പ്പെടുത്തുമ്പോൾ പ്രിയമുള്ളവരെ, വലിയ ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധ്യമാകും. ഒരുപക്ഷെ ലോകം തരുന്ന ഭാഗ്യങ്ങളുടെ അനുഭവങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ കാണുകയില്ലായിരിക്കാം. പക്ഷേ നന്മയുടെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും അനുഭവത്തിൽ നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധ്യമാകും. പരിശുദ്ധ മാതാവിനെ സംബന്ധിച്ച് ഇന്ന് ലോകം മുഴുവൻ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് പരിശുദ്ധ മാതാവ് എന്നതിൽ യാതൊരു സംശയമില്ല. ഈ മാതാവിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് നിന്ന് യാത്ര ചെയ്യുവാൻ നമുക്ക് ഇടയാകണം. ഈ മകൻ നിമിത്തം ഒത്തിരി വേദനകൾ ഈ മാതാവ് ഏറ്റെടുക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നിന്റെ ഹൃദയത്തിൽ കൂടി ഒരു വാൾ കടക്കുമെന്നുള്ള വാക്കുകളൊക്കെ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ മകനെക്കുറിച്ച് ഒത്തിരി വേദനകളൊക്കെ ഈ മാതാവിൻ്റെ ജന്മം കൊടുത്ത ഈ പരിശുദ്ധ കന്യാമറിയാമിൻ്റെ മനസ്സിലൂടെയും ജീവിതത്തിലൂടെയും ഒക്കെ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ അവനെയൊക്കെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അതിജീവിച്ച് ശ്രേഷ്ഠതയുടെ തലങ്ങളിലേക്ക് മാതാവ് മാറ്റപ്പെടുകയാണ്. ഇന്നും ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പരിശുദ്ധ മാതാവ്
മധ്യസ്ഥത അണയ്ക്കുന്നു എന്നതിൽ യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് മാതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പരിശുദ്ധ മാതാവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ പരിശുദ്ധ മാതാവിനെ പോലെ നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലും പ്രവർത്തിപ്പാൻ നമുക്ക് ഇടയാകണം. രണ്ട് കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് നൽകുവാൻ ആഗ്രഹിച്ചത് നൽകിയത്. ഒന്ന്, പരിശുദ്ധ മാതാവിനെ യേശു തമ്പുരാനെ ഉള്ളിൽ വഹിച്ചതുപോലെ ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ടുള്ളതായിരിക്കണം നമ്മുടെ ജീവിതയാത്ര എന്നുള്ളത് പരിശുദ്ധ മാതാവ് ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഭാഗ്യകരമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധ്യമാകും. രണ്ടാമത് ഓർമ്മിപ്പിച്ചത്, ദൈവത്തിൻ്റെ വാക്കുകൾ പരിപൂർണമായും അനുസരിച്ച മാതാവ്. ക്രിസ്തുവിൻ്റെ വാക്കുകൾ, ദൈവത്തിൻ്റെ വാക്കുകൾ, നിയോഗങ്ങൾ പ്രിയമുള്ളവരെ അത് ചോദ്യം ചെയ്യാതെ അനുസരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ആ വലിയ ഇമ്പകരമായ ഭാഗ്യകരമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമാകും എന്നതിൽ യാതൊരു സംശയമില്ല. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയാൽ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നും ഈ ലോകം നേരിടുന്ന ക്ലേശങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നുമൊക്കെ ദേശത്തിന് സ്വസ്ഥതയും സമാധാനവും വിടുതലും ഈ പ്രതിസന്ധികൾ ലഭിക്കുവാൻ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ നമുക്ക് ആയിരിപ്പാൻ ഇടയാകട്ടെ. ദൈവം തമ്പുരാൻ നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.